നമസ്കാരം. ഇന്ന് നമുക്ക് ഒരു പുതിയ ടൂൾ പരിചയപ്പെടാം. സിംഗിങ് ബോൾ എന്നാണ് ഇതിൻ്റെ പേര്. ഇത് പിന്നെ ഇതിനകത്ത് ബുദ്ധൻ്റെ പാദങ്ങളാണ് കൊത്തിവെച്ചിരിക്കുന്നത്. ഇതിൻ്റെ പുറത്ത് ടിബറ്റൻ മന്ത്രങ്ങളും ഉണ്ട്. ഇത്തരത്തിലുള്ള സ്ട്രൈക്കർ ഉപയോഗിച്ചിട്ടാണ് ഇത് റീഡ് ചെയ്യിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ ഒന്ന് റീഡ് ചെയ്ത് നോക്കാം. ഇത് ഞാൻ ഇതിലോട്ട് ഒന്ന് തട്ടി നോക്കിയതാണ്. അപ്പോൾ ഈ ഒരു ഉണ്ടാകുന്ന ശബ്ദം ഒരു ഓംകാര ശബ്ദമാണ് ഇന്ന് വരുന്നത്. ഇത് ഈ ചുറ്റുപാടിനെ മൊത്തവും പോസിറ്റീവായിട്ടുള്ള ഒരു എനർജിയിലേക്ക് എത്തിക്കാനായിട്ടും ഇവിടെ ക്ലെൻസ് ചെയ്യാനായിട്ടും ഈ ഒരു ശബ്ദം സഹായിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് രണ്ട് രീതിയിൽ ഇത് ചെയ്യാം. ഇതുപോലെ തട്ടിക്കൊടുത്തുകൊണ്ടും അതിൻ്റെ ഒരു പിന്നെ ശബ്ദം ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഇത് നമുക്ക് ഇങ്ങനെ റീഡ് ചെയ്യിക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും. ഇങ്ങനെ നമ്മൾ കറക്റ്റ് റീഡ് ചെയ്യുമ്പോൾ ഓ എന്നൊരു ശബ്ദം എൻ്റെ പുറത്തുകൂടെ ഇങ്ങനെ വരുന്നതായിട്ട് നമുക്ക് കറക്റ്റ് ഫീൽ ചെയ്യും. ഇത് എല്ലാ വീടുകളിലും ഇത്തരത്തിലുള്ള ഒരു സിംഗിങ് ബൗൾ ഉള്ളത് വളരെ നല്ലതായിരിക്കും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീടും ഓരോ റൂമുകളും എപ്പോഴും ക്ലെൻസ് ചെയ്യാനായിട്ട് ഇത് വളരെയധികം പ്രയോജനപ്രദമായിട്ടുള്ള ടൂൾസാണ്. ഇപ്പോൾ ചില ക്ലാസ്സുകൾ തുടങ്ങുമ്പോഴത്തേക്ക് ആ ക്ലാസ് മുറിയെ ഒന്ന് ക്ലെൻസ് ചെയ്യാനും അവിടെ നല്ല ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാനുമായിട്ട് ഇത്തരത്തിലുള്ള സിംഗിങ് ബൗളുകൾ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ ഫെങ് ഷുയിലും ഈ ടൂൾ വളരെ ഉപയോഗിച്ചു വരുന്ന ഒരു വീട് നമ്മൾ ക്ലെൻസ് ചെയ്യാനായിട്ടും അവിടുത്തെ ഒരു പോസിറ്റീവ് എനർജി കൊണ്ടുവരാനും അവിടെ മറ്റ് ടൂളുകളൊക്കെ വെക്കുന്നതിന് മുമ്പ് ഇത്തരത്തിൽ ആ ഓരോ റൂമുകളും ക്ലെൻസ് ചെയ്ത് ആ വീടിനെ ഒരു എനർജി ലെവലിലേക്ക് കൊണ്ടുവരാനും ഈ സിംഗിങ് ബൗൾ ഉപയോഗിക്കുന്നുണ്ട്. ഈ വെള്ളം കുമ്മിളകളായിട്ട് തെറിച്ച് പുറത്തോട്ട് വരുന്നതായിട്ട് നമുക്ക് നല്ലതുപോലെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ വെള്ളം നല്ല പോസിറ്റീവ് എനർജി ആയിട്ടുള്ള ഒരു വെള്ളമാണ്. തെറിച്ച് പുറത്തെല്ലാം വീഴുന്നുണ്ട്. ഈ വെള്ളം നമുക്ക് പിന്നെ വീടിൻ്റെ നാല് പിന്നെ മൂലകളിലും വീടിനകത്തും എല്ലാം തളിക്കുന്നത് നല്ല നമ്മൾ പുണ്യാഹം കൊണ്ടുവന്ന് തളിക്കുന്നത് പോലുള്ള നല്ല പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എനർജി ഉണ്ടാവും. നമസ്കാരം. എല്ലാവർക്കും പ്രയോജനപ്രദമായിട്ട് ബോർഡിൽ എഴുതിയാണ് ഞാൻ ഈ പ്രോഗ്രാംസൊക്കെ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും അത് മനസ്സിലാവുന്ന രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പം ഇത് പിന്നെ നിങ്ങളെല്ലാവരും ഈ പ്രോഗ്രാം ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഇത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ മാത്രമേ തുടർന്നുള്ള പ്രോഗ്രാംസ് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഒത്തിരി ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോസ് വരുന്നുണ്ട്.